ഹലോ, നമുക്കിന്ന് മറ്റൊരു ടോക്കണായ ഓപ്പറേറ്റേഴ്സിനെ പറ്റി പഠിക്കാം. നിങ്ങൾക്കറിയാം, ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു സ്പെസിഫിക് ഓപ്പറേഷൻ ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ്. ഉദാഹരണത്തിന്, എ പ്ലസ് ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിലെ പ്ലസ് ഒരു ഓപ്പറേറ്ററാണ്, എയും ബിയും അതിൻ്റെ ഓപ്പറൻസ് ആണ്. എന്താണ് ഓപ്പറൻസ്? ഓക്കെ, പ്ലസ് എന്താണ്? ഓപ്പറേറ്റർ. ഇനി മൂന്ന് തരം ഓപ്പറേറ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ നോക്കാം, യൂണറി ഓപ്പറേറ്റർ. ഈ യൂണറി ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? യൂണറി എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരെണ്ണം മാത്രം. അതായത് ഈ യൂണറി ഓപ്പറേറ്ററിൻ്റെ കൂടെ ഒരു ഓപ്പറൻ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഓപ്പറൻ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാനിപ്പോൾ എ പ്ലസ് ബി എന്ന് എഴുതിയതിൽ എയും ബി ഓപ്പറൻ്റാണ്. ഓക്കെ, അതിൽ രണ്ട് ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു ഞാൻ തന്ന എക്സാമ്പിളിൽ. പക്ഷേ ഇവിടെ യൂണറി ഓപ്പറേറ്റർ എടുത്തു കഴിഞ്ഞാൽ ഒറ്റൊരു ഓപ്പറൻ്റ് മാത്രമേ അവിടെ വേണ്ടുള്ളൂ. ഉദാഹരണത്തിന് ഇത് നോക്കിയേ, പ്ലസ് യൂണറി പ്ലസ് ഒരു ബൈനറി ഓപ്പറേറ്ററുമാണ്. അതായത് രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുമാണ് യൂണറി ഓപ്പറേറ്ററുമാണ്. ഇതാണ്ട പ്ലസ് എക്സ്. അപ്പോൾ പ്ലസ് എക്സിൻ്റെ കൂടെ എക്സ് എന്ന് പറയുന്ന ഒറ്റൊരു വേരിയബിളേ ഉപയോഗിക്കുന്നുള്ളൂ. മൈനസ് എക്സ് അതിൻ്റെ കൂടെയും മൈനസിൻ്റെ കൂടെ ഒരൊറ്റൊരു വേരിയബിളേ ഉപയോഗിക്കുന്നുള്ളൂ, എക്സ് എന്നുള്ള ഒരേ ഒരു വേരിയബിള്. വേറൊരു എക്സാമ്പിൾ പറയാം, മൈനസ് എ പ്ലസ് ബി മൈനസ് ടെൻ പ്ലസ് ടെൻ. ഇങ്ങനെ നമ്മൾ ഒറ്റൊരു ഓപ്പറേറ്ററും അതിൻ്റെ കൂടെ ഒരേ ഒരു ഓപ്പറൻ്റും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്ത നോക്കാം, രണ്ടാമത്തത് ബൈനറി ഓപ്പറേറ്ററാണ്. രണ്ടാമത്തത് കണ്ട ബൈനറി ഓപ്പറേറ്റർ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റർ തന്നെയാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത്. എ പ്ലസ് ബി എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്ലസ് ബൈനറി ഓപ്പറേറ്ററാണ്. പ്ലസ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ ബിക്കോസ് എ ആൻഡ് ബി ദർ ആർ ടു ഓപ്പറൻസ്. രണ്ട് ഓപ്പറൻസിൻ്റെ മേലെയാണ് ഈ പ്ലസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. മൈനസും ബൈനറി ഓപ്പറേറ്റർ ആയിട്ട് എടുക്കാം. ഇപ്പോൾ എ മൈനസ് ബി, എ ഡിവൈഡഡ് ബൈ ബി, എ ഇൻറ്റു ബി, ഇതിലെല്ലാം തന്നെ ഈ മൈനസ് പ്ലസ് ഇൻറ്റു ഇതെല്ലാം തന്നെ ബൈനറി ഓപ്പറേറ്റേഴ്സാണ്. ഓക്കെ, ഇനി ഇവിടത്തേക്ക് തന്നെ ഞാനൊന്ന് വരികയാണ്, യൂണറി ഓപ്പറേറ്ററിലെ എക്സാമ്പിൾസ് ഒന്ന് പരിചയപ്പെടുത്താം. നോക്കിക്കോ, ഇതിലിവർ തന്ന എക്സാമ്പിൾ ഒന്ന് നോക്കൂ. യൂണറി പ്ലസ് ബൈ ഒരു വേരിയബിൾ എടുക്കുകയാണ്, എക്സ്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വിലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 8, 0, -9, 8, 0, -9. എക്സിന് ഈ വാല്യൂസാണ് വേരിയബിൾസിൽ കൊടുത്തിരിക്കുന്നത്. ഇനി പ്ലസ് എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ ചോദിച്ചു, പ്ലസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ 8 എന്ത് സംഭവിക്കും? 8 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 8 ഒരു മാറ്റവും ഇല്ല, 8 അങ്ങനെ തന്നെ നിൽക്കും. പ്ലസ് 0, 8 വില 0 ആണല്ലോ, അപ്പം പ്ലസ്സും കൂടി അതിൻ്റെ കൂടെ കൊടുത്താൽ പ്ലസ് 0, 0 ഒരു മാറ്റവും ഇല്ല. എഗെയിൻ മൈനസ് 9, പ്ലസ് മൈനസ് 9 പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല, മൈനസ് 9 അങ്ങനെ തന്നെ നിൽക്കും. ഇനി ഇവിടെ നോക്കാം, എക്സിൻ്റെ മുകളിൽ ഒരു മൈനസ് എന്ന് പറയുന്ന യൂണറി ഓപ്പറേറ്ററിനെ പ്രവർത്തിപ്പിക്കുകയാണ് നമ്മൾ. അപ്പോൾ
അപ്പോൾ എന്ത് സംഭവിക്കും? എക്സിൻ്റെ വില എട്ടാണ്, ഇവിടെ കണ്ടില്ലേ, എക്സിൻ്റെ വില നമ്മൾ എട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക, അപ്പോൾ അത് മൈനസ് എയ്റ്റായി അല്ലേ. ഇനി എക്സിൻ്റെ വില സീറോ, സീറോൻ്റെ മുന്നിൽ ഒരു മൈനസ് ഇട്ടാൽ വ്യത്യാസമൊന്നുമില്ല, സീറോ വിൽ ബി ഓൾവേസ് സീറോ, പ്ലസ് വെതർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇറ്റ് വിൽ ബി സീറോ ഓൺലി. ഓക്കെ, ഇനി നമ്മൾ നയനിൻ്റെ കേസിലൊന്ന് നോക്കാം. മൈനസ് നയൻ, എക്സിൻ്റെ വാല്യൂ മൈനസ് നയനാണ്. ആ മൈനസ് നയൻ്റെ കൂടെ നമ്മൾ ഒരു മുന്നിൽ ഒരു മൈനസും കൂടി ഇടാം, മൈനസ് മൈനസ് നയൻ. രണ്ട് മൈനസ് വരുമ്പോൾ നിങ്ങൾക്കറിയാം അത് പ്ലസ് ആവും. ഓക്കെ, അതൊരു റൂളാണ്. അപ്പം അങ്ങനെ ഈ മൈനസ് നയനിൻ്റെ മുന്നിലൊരു മൈനസ് വീണ്ടും ഇട്ടോ, എക്സ്ട്രാ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് അത് എന്താവുന്നു, പോസിറ്റീവ് നയൻ അല്ലെങ്കിൽ നയനായിട്ട് മാറുന്നു. ഇതാണ് ഒരു ഇവിടെയുള്ള, ഇവിടെ അവർ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ. ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് നോക്കാം. ഈ യൂണറി ഓപ്പറേറ്ററിൻ്റെ മറ്റൊരു എക്സാമ്പിൾ ഇത് നോക്ക്. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ, അത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, സാറിൻ്റെ ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ പ്ലസ് പ്ലസ്, ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ മൈനസ് മൈനസ്. ഇത് ഒന്നുകിൽ നമ്മൾ അടുത്ത സാറ് ചെയ്ത ക്ലാസ്സുകൾ, അതായത് കൈറ്റിൻ്റെ ക്ലാസ്സുകളിൽ ഇത് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററും. അല്ലെങ്കിൽ നമ്മളിനി പഠിക്കാൻ പോവാണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററും. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ രണ്ട് പ്ലസ് നമ്മളൊരു വേരിയബിളിൻ്റെ മുന്നിലോ പിന്നിലോ ഇടുക. ഉദാഹരണത്തിന് ഈ എക്സ് തന്നെ എടുക്കാം, എക്സിൻ്റെ വില എട്ടാണെന്ന് വിചാരിച്ചോ. ഞാൻ എക്സ് പ്ലസ് പ്ലസ് എന്ന് ഞാൻ എഴുതിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വില ഒമ്പതായിട്ട് മാറും. അതുപോലെ ഇങ്ങനെയും എനിക്ക് എഴുതാം, എക്സ് പ്ലസ് പ്ലസ് എക്സ് ഇങ്ങനെ എഴുതാം, മുന്നിലിട്ട് കൊടുക്കാം പ്ലസ്. പ്ലസ് എനിക്ക് എന്ത് ചെയ്യാം മുന്നിൽ, അതായത് പ്ലസ് 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 എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് പ്ലസ് പ്ലസ് ഇങ്ങനെയോ എഴുതാം. ഓക്കെ, ഇങ്ങനെ എങ്ങനെ എഴുതിയാലും എക്സിൻ്റെ വില എയ്റ്റ് ആണെങ്കിൽ പ്ലസ് പ്ലസ് എക്സ് ഒമ്പതാവും. അഗെയിൻ എക്സിൻ്റെ വില എയ്റ്റ് ആണെങ്കിൽ എക്സ് പ്ലസ് പ്ലസ്സും ഒമ്പതാവും, അതായത് ഇൻക്രിമെൻറ്റഡ് ബൈ വൺ, എക്സ് വിൽ ബി ഇൻക്രിമെൻറ്റഡ് ബൈ വൺ. ഇനി എക്സ് മൈനസ് മൈനസ് എന്നാണ് കൊടുത്തെങ്കിലോ ഇൻക്രിമെൻറ്റഡ് ബൈ, സോറി ഡിക്രിമെൻറ്റഡ് ബൈ വൺ. മൈനസ് മൈനസ് എക്സ് എന്നാണോ കൊടുത്തെച്ചാലോ അപ്പോഴും ഡിക്രിമെൻ്റ് ചെയ്യുക. മൈനസ് മൈനസ് എക്സ് എക്സിൻ്റെ വില എയ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും, സെവൻ വരും. എക്സ് മൈനസ് മൈനസിലും സെവൻ വരും. എക്സിൻ്റെ വില എയ്റ്റ് ആണെങ്കിൽ അത് മൈനസ് മൈനസ് ഇടുമ്പോൾ അത് എയ്റ്റ് ആവും. അപ്പോൾ ഇതാണ് യൂണറി ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിൾസ്. ബൈനറി ഓപ്പറേറ്ററിന് നമ്മൾ സാധാരണ കാണുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും ബൈനറി ഓപ്പറേറ്റേഴ്സാണ്. അടുത്തത് ടെർണറി ഓപ്പറേറ്റർ. ടെർണറി ഓപ്പറേറ്റർ നോക്കിക്കോളൂ. മൂന്നാമത്തതാണ് ടെർണറി ഓപ്പറേറ്റർ. ഇത് ഒരു പ്രത്യേക ഓപ്പറേറ്ററാണ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ സാധാരണയായിട്ട്, സാധാരണ ജീവിതത്തിൽ നമ്മൾ മാത്തമാറ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല, പക്ഷേ നമുക്ക് ഈ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് നമ്മൾ മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്, കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇതാണ് ടെർണറി ഓപ്പറേറ്ററിന് പറയുന്ന, അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ നമ്മൾ ഇങ്ങനെയാണ് ഇടുന്നത്, അതിൻ്റെ ചിഹ്നം ഇതാണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കും അതിൻ്റെ കൂടെ ഒരു കോളനും, രണ്ട് കുത്ത് ഉണ്ടാ, ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ, ഇതാണ് ടെർണറി ഓപ്പറേറ്ററിൻ്റെ ചിഹ്നം. ടെർണറി ഓപ്പറേറ്ററിനെ പറ്റി നമ്മൾ ചാപ്റ്റർ സെവനിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. ഇത്രയും ഓപ്പറേറ്റർ കൂടാതെ നമുക്ക് ഇനിയും ഓപ്പറേറ്റേഴ്സിനെ വേറെ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് വേണ്ട, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്
പ്ലസ് മൈനസ് ഇൻറ്റു സ്ലാഷ് അതുപോലെ മോഡുലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്. മോഡുലസ് ഓപ്പറേറ്റർ പെർസെൻറ്റേജ് ചിഹ്നം ഉപയോഗിച്ചിട്ടാണ് മോഡുലസ് ഓപ്പറേറ്റർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡിവിഷനിലെ റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രണ്ടിനെ ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ എത്രയാണോ ശിഷ്ടം വരുന്നത്, റിമൈൻഡർ വരുന്നത്, അത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പെർസെൻറ്റേജ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. സോ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സാണ് ഒരു എക്സാമ്പിളായിട്ട് ഓപ്പറേറ്റേഴ്സിൽ പറയാൻ ഉള്ളത്. ഇതിൻ്റെ എക്സാമ്പിൾ വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബോക്സ് ഉപയോഗിച്ചിട്ട് ഇവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എക്സിൻ്റെ വില ഇവിടെ കൊടുത്തിരിക്കുന്നു, വേരിയബിൾ എക്സും വേരിയബിൾ വൈയും. ഓക്കെ, ഇത് ബൈനറി ഓപ്പറേറ്റേഴ്സാണ്. ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ബൈനറി ഓപ്പറേറ്റേഴ്സാണ്. അതായത് രണ്ട് ഓപ്പറേൻഡ് വേണം, എക്സും വൈയും. അപ്പോൾ ഈ എക്സും വൈയും വില നോക്കുക. പ്ലസ് ആണെങ്കിൽ, എക്സ് പ്ലസ് വൈ ആണെങ്കിൽ ഇതാ 10 + 5 = 15 കിട്ടും. എക്സ് മൈനസ് 5 ആണെങ്കിൽ 5 കിട്ടും. എക്സ് ഇൻറ്റു വൈ ആണെങ്കിൽ 15 കിട്ടും. എക്സ് ഡിവൈഡഡ് ബൈ വൈ ആണെങ്കിൽ 2 കിട്ടും. ഓക്കെ, അതായത് 10 × 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. അടുത്ത് നോക്ക്, −11 + 3 − 8 കിട്ടും. −11 − 3 ടോട്ടൽ −14 കിട്ടും. അതുപോലെ −11 × 3 − 33 കിട്ടും. അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ −3 point something ആണ് കിട്ടുന്നത്. അതുപോലെ ഇവിടെയുള്ള ഓരോ എക്സാമ്പിൾസും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അരിത്തമെറ്റിക് ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിൾ. ഇനി ഇതിലെ മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിൾ നോക്കാം. മോഡുലസ് ഓപ്പറേറ്റർ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു പെർസെൻറ്റേജ് കൊണ്ടാണ് മോഡുലസ് ഓപ്പറേറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പെർസെൻറ്റേജ് മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് റിമൈൻഡർ കാണാനാണ്. റിമൈൻഡർ ഒരു ഡിവിഷനിലെ റിമൈൻഡർ കാണാൻ, ഒരു സംഖ്യേനെ മറ്റൊരു സംഖ്യ കൊണ്ടായിരിക്കുമ്പോൾ എത്രയാണോ ശിഷ്ടം കിട്ടുന്നത് അത് കാണാനാണ്. ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വിലയും വൈൻ്റെ വിലയും കൊടുത്തിട്ടുണ്ട്. എക്സ് 10 ഉം വൈ 5 ഉം ആണെങ്കിൽ എക്സ് പെർസെൻറ്റേജ് വൈ, അതായത് 10 നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ശിഷ്ടം, എത്ര റിമൈൻഡർ, എത്ര അതാണ് റിമൈൻഡർ. ഇവിടെ 0 ആണ് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. 5 × 10 = 5% അതായത് 5 നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര. 5 നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ, അതുകൊണ്ട് 5 അവിടെ തന്നെ ഉണ്ടാവും. അതാണ് റിമൈൻഡർ, 5 അവിടെ ഉണ്ട്. ഇനി −5 നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര. −5 നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് −5 അവിടെ ബാക്കിയുണ്ടാവും. അടുത്തത് 5 / −11. 5 നെ −11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയാം, അത് പോസിബിൾ അല്ല. അതുകൊണ്ട് അതെന്ത് എന്ത് കിട്ടും, ആ 5 അവിടെ തന്നെ ഉണ്ട്. നേരത്തെ −5 നെയായിരുന്നു ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചത്, ആ −5 അവിടെ റിമൈൻഡറായിട്ട് ബാക്കിയുണ്ടായിരുന്നു. ഇവിടെ 5 ആണ് ഡിവൈഡ് ചെയ്യാൻ −11 കൊണ്ട് ശ്രമിച്ചത്, അപ്പോൾ 5 അവിടെ ബാക്കിയുണ്ട്. ഇനി അടുത്ത നോക്കുക, −11 നെ −5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. −11 നെ −5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും അല്ലേ. 2 × 5 = 10, അപ്പം 2 കിട്ടും റിസൾട്ടായിട്ട്. ബാക്കി എത്ര വരും, 1 വരും. അത് −11 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് റിമൈൻഡറായിട്ട് −1 ആണ് കൊടുക്കുക. ഓക്കെ, അതിലെ മറ്റ് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതുണ്ട്, വേരിയബിൾ എക്സിൻ്റെ വില 100, വൈയുടെ വിലയും 100. 100 നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഹരിക്കുന്നു, നമുക്ക് കിട്ടുന്നത് 100 നെ 100 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും, പക്ഷേ ശിഷ്ടം 0 ആണ് കിട്ടുക. ഇനി 32/11, 32നെ 11 കൊണ്ട് ഒരു പ്രാവശ്യം 32/11 എത്ര പ്രാവശ്യം ഹരിക്കാം. 11 × 3 = 33 വരും അല്ലേ.
അത് പറ്റൂല. അപ്പോൾ ലെവൻ ഇൻറ്റു ടു 22, ലെവൻ ഇൻറ്റു ടു 22. അപ്പം 22 കഴിഞ്ഞ് 32 22 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 10. അപ്പോൾ നമുക്ക് റിമൈൻഡർ 10 ആണ് കിട്ടുക. ഇനി 11 ÷ -5, 11-5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 11-5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 5 × 2 = 10, 11-10 1 കിട്ടും. അതിനും 1 ചിഹ്നങ്ങളൊന്നുമില്ല. ഇനി -11 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും നോക്കാം. -11 5 കൊണ്ട്, -11 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 × 2 = 10, -11 10 മൈനസ് ചെയ്താൽ -1 ആണ് നമുക്ക് ബാക്കി കിട്ടുക. ഇനി -5 ÷ -11 നേരത്തെ കണ്ടത് തന്നെയാണ് എക്സാമ്പിൾ. നമുക്ക് കിട്ടുന്നത് -5 ആണ് ബാക്കി. ഓക്കെ, ഓക്കെ. ഓപ്പറേറ്റേഴ്സിൻ്റെ നേരത്തെ നമ്മൾ അതിൻ്റെ കാറ്റഗറൈസേഷൻ നേരത്തെ കണ്ടു. യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ. അതുകൂടാതെ വേറെയും കാറ്റഗറൈസേഷൻ ഉണ്ട്. അതിൽ ഒന്ന് നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അതിൽ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേറ്ററാണ്, റിലേഷണൽ ഓപ്പറേറ്റർ. അതുകൂടാതെ റിലേഷണൽ ഓപ്പറേറ്റർ കൂടാതെ മൂന്നാമതായിട്ട് ലോജിക്കൽ ഓപ്പറേറ്ററും കൂടിയുണ്ട്, ലോജിക്കൽ ഓപ്പറേറ്ററും കൂടി. സോ ആദ്യം നമ്മൾ ഇപ്പം മൂന്ന് വിഭാഗമാണുള്ളത്. ഒന്ന് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, രണ്ട് റിലേഷണൽ ഓപ്പറേറ്റർ, ആൻഡ് മൂന്ന് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അങ്ങനെ മൂന്ന് കാറ്റഗറൈസേഷൻ വേറെയുണ്ട്. ഓക്കെ, ഒന്ന് അരിത്തമെറ്റിക്, രണ്ട് റിലേഷണൽ, മൂന്ന് ലോജിക്കൽ ഓപ്പറേറ്റർ. അപ്പോൾ അതിൽ അരിത്തമെറ്റിക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റി പറയാം. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് കമ്പയർ ചെയ്യണം വിചാരിച്ചു, രണ്ട് നമ്പറുകൾ രണ്ടും ഈക്വൽ ആണോ. ഇപ്പോൾ രണ്ട് ആളുകൾ അവരുടെ ഹൈറ്റ് ഈക്വൽ ആണോ നോക്കണം, ആരാണ് വലുത് എന്ന് നോക്കണം, അല്ലെങ്കിൽ ആരുടെ കയ്യിലാണ് കൂടുതൽ എമൗണ്ട് ഉള്ളത്. ഇങ്ങനെയുള്ള കമ്പാരിസൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രണ്ട് ഡാറ്റയെ റിലേറ്റ് ചെയ്ത് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ് ടു കമ്പയർ ന്യൂമറിക് ഡാറ്റ. ന്യൂമറിക് ഡാറ്റയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്തിട്ട് ഇത് ബൈനറി ഓപ്പറേറ്ററാണ്, കാരണം അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വാല്യൂസ് കൊടുക്കണം ഓപ്പറേറ്ററിൻ്റെ. എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള റിസൾട്ടാണ് കിട്ടുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നോക്കാം, 10 > 5. ഈ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ മോർ ദാൻ എന്ന് പറയുന്ന ചിഹ്നം ഒരു റിലേഷണൽ ഓപ്പറേറ്ററാണ്. 10 > 5 അതൊരു ക്വസ്റ്റ്യനാണ്. ഈസ് 10 > 5? നിങ്ങൾ എന്തു പറയും? യെസ്, ഇറ്റ് ഈസ് ട്രൂ അല്ലേ. അപ്പം നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ട്രൂ എന്നാണ്. ഞാൻ ചോദിക്കുകയാണ്, ഈസ് 5 > 10? 5 > 10 ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? ഫോൾസ് അല്ലേ. 5 > 10 അല്ലല്ലോ. നോ, ഇറ്റ് ഈസ് നോട്ട് ട്രൂ. നോട്ട് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോൾസ് അല്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള ഓപ്പറേഷൻസാണ് റിലേഷണൽ ഓപ്പറേഷൻ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദർ ആർ 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ദർ ആർ 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഏതൊക്കെയാണ് നോക്കാം. 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ ഒന്ന് ലെസ് ദാൻ, രണ്ട് ഗ്രേറ്റർ ദാൻ, അതിൻ്റെ ചിഹ്നം അവിടെ കൊടുത്തതണ്ട, ഈക്വൽസ്, ഈക്വൽ ടു. രണ്ട് ഈക്വൽ ടു ഇട്ടിട്ടുണ്ട് ചിഹ്നം.
ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു ലെസ് ദാൻ ചിഹ്നം ഇട്ടിട്ടുണ്ട് ഒരു ഈക്വൽ ടു ചിഹ്നം ഇട്ടിട്ടുണ്ട് അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു ഇനി ഈക്വൽ ടു അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നോട്ട് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലമേഷൻ ചിഹ്നവും അതിൻ്റെ കൂടെ ഈക്വൽസ് എന്നുള്ള സിമ്പിളും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ആറ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് അത് ഇതൊക്കെയാണ് ഓക്കെ ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം കണ്ട ഇവിടെ എമ്മും എന്നും രണ്ട് വേരിയബിൾസാണ് ഉപയോഗിച്ചിരിക്കുന്നത് എമ്മിൻ്റെ കുറേ വാല്യൂസ് കൊടുത്തിട്ടുണ്ട് എം 12 ഉം 5 ഉം ആകുമ്പം എന്തൊക്കെയാണ് എമ്മിൻ്റെ വില 12 എന്നിൻ്റെ വില 5 ഇപ്പോൾ എം ലെസ് ദാൻ എൻ ചോദിക്കുകയാണ് എം ലെസ് ദാൻ എൻ ദാറ്റ് ഈസ് 12 ലെസ് ദാൻ 5 ആണോ എന്ന് ചോദിക്കുകയാണ് ആണോ അല്ല 12 5നേക്കാളും ചെറുതാണോ അല്ല അല്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇവർ 0 എന്നാണ് കൊടുത്തിരിക്കുന്നത് ഫോൾസിന് 0 ആണ് കൊടുക്കുന്നത് ഇനി നേരെ തിരിച്ച് ചോദിക്കുക എം ഗ്രേറ്റർ ദാൻ എൻ എം ഗ്രേറ്റർ ദാൻ എൻ ദാ 12 ഗ്രേറ്റർ ദാൻ 5 ഉണ്ടാ 12 ഗ്രേറ്റർ ദാൻ 5 ആണോ യെസ് അപ്പോൾ 1 കൊടുത്തു യെസ് എന്നുള്ള ട്രൂവിന് 1 ആണ് ഇവർ കൊടുക്കുക ഇനി എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ അല്ലല്ലോ 0 കിട്ടി എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒന്നുകിൽ ഈക്വൽ ടു ഓ ഗ്രേറ്റർ ദാനോ എന്തെങ്കിലും ആയാൽ മതി 1 അത് ട്രൂ ആണ് ഇനി എം നോട്ട് ഈക്വൽ ടു എൻ അതായത് 12 നോട്ട് ഈക്വൽ ടു 5 കറക്റ്റ് അല്ലേ അപ്പം 1 കൊടുത്തു ട്രൂ എം ഈക്വൽ ടു എൻ 12ഉം 5ഉം ഈക്വൽ ആണെന്നാണ് പറയുന്നത് ആണോ നോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവിടെ ഈ ടേബിളിൽ അതിൻ്റെ റിസൾട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഞാൻ അടുത്ത റോ ഒന്ന് നോക്കൂ -7ഉം 2ഉം ആണ് എമ്മിനും എന്നിനും വില കൊടുത്തിരിക്കുന്നത് -7 ലെസ് ദാൻ 2 ട്രൂ ആണ് -7 ഗ്രേറ്റർ ദാൻ 2 ഫോൾസ് ആണ് 0 ഇനി -7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ശരിയാണ് ലെസ് ദാൻ ആണല്ലോ -7 മോർ ദാൻ ഓർ ഈക്വൽ ടു എൻ -7 2നേക്കാളും മോർ അല്ലല്ലോ 0 എം നോട്ട് ഈക്വൽ ടു എൻ അത് ട്രൂ ആണ് എം ഈക്വൽസ് എൻ ട്രൂ ആണോ അല്ല -7ഉം 2ഉം ഈക്വൽ അല്ല അപ്പോൾ ഇവിടെ 0 കൊടുത്തിരിക്കുന്നു ഇനി അടുത്ത് നോക്കാം എമ്മിനും എന്നിനും 4 എന്നുള്ള വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കൂ എം ലെസ് ദാൻ എൻ ശരിയല്ല 0 കൊടുത്തുകൊണ്ട് എം ഗ്രേറ്റർ ദാൻ എൻ ശരിയല്ല അപ്പോൾ 0 എന്ന് വില കൊടുത്തു ഇനി എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ അപ്പോൾ ഓർ ഈക്വൽ ടു എന്ന് വന്നതുകൊണ്ട് 4 ഈക്വൽ ടു 4 ആണല്ലോ അതുകൊണ്ട് നമ്മളിവിടെ റിസൾട്ട് 1 കൊടുക്കുന്നു ട്രൂ ഇവിടെയും അതുപോലെ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ അത് 4 ഈക്വൽ ടു 4 ആണല്ലോ ഈക്വൽ ടു 4 ആയതുകൊണ്ട് അവിടെയും 1 വന്നു ഇനി എം നോട്ട് ഈക്വൽ ടു എൻ അത് നമുക്കറിയാം ഫോൾസ് ആണ് എം നോട്ട് ഈക്വൽ ടു എൻ അല്ല ഇനി എം ഈക്വൽ ടു എൻ ശരിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ 1 എന്നുള്ള വില കൊടുത്തു ഓക്കെ അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ് ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ കിട്ടുന്ന വാല്യൂ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ 2 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക ആ 2 റിലേഷൻ ഓപ്പറേറ്റേഴ്സിനെയും കൂടി അതിൻ്റെ വാല്യൂസ് കമ്പൈൻ ചെയ്യാം ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 തരം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണുള്ളത് ആൻഡ് ഓർ നോട്ട് ഏതൊക്കെയാണ് ആൻഡിനെ നമ്മൾ സൂചിപ്പിക്കുക 2 ആൻഡ് ചിഹ്നം അടുത്തടുത്ത് കൊടുക്കുക ഓർ ഓറിന് നമ്മൾ സൂചിപ്പിക്കുന്നത് രണ്ട്
വലിയ വരകളാണ്. ഓക്കെ, ഇനി നോട്ട്. നോട്ടിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു ആശ്ചര്യചിഹ്നം കൊടുത്തുകൊണ്ടാണ്, ആശ്ചര്യചിഹ്നമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഓർ നോട്ട്. ഇതാ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇതാ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓറും അതുപോലെ ലോജിക്കൽ നോട്ടും. നോട്ട് എക്സ്ക്ലമേഷൻ ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുക. ഓറ് രണ്ട് വരയാണ്, ആൻഡ് രണ്ട് ആൻഡ് ചിഹ്നമാണ്. ഓക്കെ, ഒരു ലോജിക്കൽ ഓപ്പറേഷൻ്റെ റിസൾട്ടും എന്തായിരിക്കും? ലോജിക്കൽ ഓപ്പറേഷൻ്റെ റിസൾട്ടും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. റിസൾട്ട് ഓഫ് ലോജിക്കൽ ഓപ്പറേഷൻ ഈസ് ട്രൂ ഓർ ഫോൾസ്. നേരത്തെ നമ്മൾ റിലേഷണൽ ഓപ്പറേറ്ററിൻ്റെയും റിസൾട്ട് ട്രൂ ഓർ ഫോൾസ് ആയിട്ടാണ് കണ്ടത്, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇനിയുണ്ട് കേട്ടോ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു യൂണറി, ബൈനറി, ടെർണറി ഓപ്പറേറ്റേഴ്സ്, അതൊരു വിഭാഗം. അരിത്തമെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അത് മറ്റൊരു വിഭാഗം. ഇനി നമുക്കുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുണ്ട്, ഔട്ട്പുട്ട് ചെയ്യാനുള്ള ഓപ്പറേറ്ററുണ്ട്. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഇതാണ്, ഇൻപുട്ട്. രണ്ട് ഗ്രേറ്റർ ദാൻ ചിഹ്നമാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ഇൻപുട്ട് ഓപ്പറേറ്ററിനെ നമ്മൾ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നും പറയാറുണ്ട്. ഇൻപുട്ട് ഓപ്പറേറ്ററിന് ഉപയോഗിക്കുന്ന ചിഹ്നം രണ്ട് ഗ്രേറ്റർ ദാൻ ചിഹ്നമാണ്. ടീച്ചർ ലെസ് ദാൻ എന്നാണോ പറഞ്ഞത്? രണ്ട് ഗ്രേറ്റർ ദാൻ ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്, അടുത്തടുത്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു പേര് എന്ന് പറയുന്നത് ഗെറ്റ് ഫ്രമും എക്സ്ട്രാക്ഷൻ, ഈ രണ്ട് പേരും ഇതിന് ഉണ്ട്. ഇനി ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് രണ്ട് ലെസ് ദാൻ ചിഹ്നമാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ട് ലെസ് ദാൻ ചിഹ്നം ഔട്ട്പുട്ട് ഓപ്പറേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് ലെസ് ദാൻ ചിഹ്നമാണ്. ഈ ഒരു ചിഹ്നത്തിനെ നമ്മൾ പുട്ട് ടു അല്ലെങ്കിൽ ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നും പറയാറുണ്ട്. അപ്പോൾ രണ്ട് ലെസ് ദാൻ ചിഹ്നം, ഇൻപുട്ട് ഓപ്പറേറ്ററിന് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ഗ്രേറ്റർ ദാൻ ചിഹ്നമാണ്, ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ലെസ് ദാൻ ചിഹ്നമാണ്. ഇൻപുട്ട് ഓപ്പറേറ്ററിനെ നമ്മൾ പറയുന്നത് ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ എന്നാണ്. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിനെ നമ്മൾ വിളിക്കുന്നത് പുട്ട് ടു അല്ലെങ്കിൽ ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നാണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. പോലെ ഇനിയുണ്ട് ഓപ്പറേറ്റേഴ്സ്. ഏതാണ്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമുക്കറിയാം, ഈക്വൽ ടു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ എന്തിനാണ് ഈ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്നതെന്നറിയോ? എന്തെങ്കിലും ഒരു വാല്യൂവിനെ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിച്ചോ, അന്നേരമാണ് നമ്മൾ ഈക്വൾ ടു ഉപയോഗിച്ചിട്ട് അതിനെ സ്റ്റോർ ചെയ്യുക. സ്റ്റോർ എ വാല്യൂ ഇൻ മെമ്മറി ലൊക്കേഷൻ, വി യൂസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഇഫ് വി വോണ്ട് ടു സ്റ്റോർ എ വാല്യൂ ഇൻ മെമ്മറി ലൊക്കേഷൻ വി വിൽ യൂസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈക്വൾ ടു. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു വേരിയബിൾ, എൻ്റെ ഒരു വേരിയബിൾ എന്ന് പറയുന്ന എക്സ് ആണ്. ഈ എക്സിലേക്ക് എനിക്ക് 10 സ്റ്റോർ ചെയ്യണമെങ്കിൽ ഞാൻ എക്സ് ഈക്വൽ ടു 10 എന്ന് എഴുതിയിട്ട് ഒരു സെമി കോളനും കൂടി കൊടുക്കും. അന്നേരമാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, എനിക്ക് 10 എന്നുള്ള ആ 10 എന്നുള്ള വാല്യൂ എനിക്ക് എക്സിലേക്ക്, എക്സ് എന്ന് പറയുന്ന മെമ്മറി സ്പേസിലേക്ക് സ്റ്റോർ ആവാം. ഓക്കെ, ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ
രണ്ട് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അസൈൻമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ. ഇപ്പോൾ എ ഈക്വൽ ടു ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദി വാല്യൂ ഓഫ് വേരിയബിൾ ബി ഈസ് സ്റ്റോർഡ് ഇൻ എ, ബിയുടെ വില എയിലേക്ക് സ്റ്റോർ ചെയ്യാണ്, ബിയുടെ വില എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എ ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദി കോൺസ്റ്റൻറ്റ് ത്രീ, ത്രീ ഈസ് സ്റ്റോർഡ് ഇൻ വേരിയബിൾ എ, ത്രീയുടെ വില എയിലേക്ക് സ്റ്റോർ ആവുകയാണ്. ഇനി ഇത് കൂടാതെ വേറെ രണ്ട് സംഗതികളുണ്ട്. ഇപ്പോൾ ഒരൊറ്റൊരു ഈക്വൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്, രണ്ട് ഈക്വൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് റിലേഷണൽ ഓപ്പറേറ്ററാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സാധാരണ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഈക്വൽസ് ആൻഡ് ഡബിൾ ഈക്വൽസ്? അങ്ങനെ ചോദിക്കാറുണ്ട്. ഈക്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്, ഡബിൾ ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഈക്വൽസ് ഒരു ചെറിയ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എക്സ് ഈക്വൽ ടു ടെൻ എന്ന് പറഞ്ഞാൽ എക്സിലേക്ക് ടെന്നിൻ്റെ വില സ്റ്റോർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സിൻ്റെ വില ടെൻ ആണ് എന്ന് പറയുന്നു. അതേസമയം എക്സ് ഈക്വൽ ടു ടെൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ അതവിടെ ഒരു ചോദ്യമാണ്, ഈസ് എക്സ് ഈക്വൽ ടു ടെൻ, അതായത് എക്സിലിപ്പോൾ ഉള്ള വില ടെന്നിന് തുല്യമാണോ, എക്സിൻ്റെ വില ടെൻ ആണോ എന്നൊരു ചോദ്യം, ഒരു ക്വസ്റ്റ്യനാണത്. എക്സ് ഈക്വൽസ് ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേസമയം എക്സ് ഈക്വൽ ടു എക്സ് ഡബിൾ ഈക്വൽ ടു ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വില ടെൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. അതേസമയം ഒറ്റ ഒരു ഈക്വൽസ് മാത്രം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എക്സിൻ്റെ വില ടെൻ ആണ്, എക്സ് ഈക്വൽ ടു ടെൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില ടെൻ ആണ്. അതേസമയം എക്സ് ഡബിൾ ഈക്വൽ ടു ടെൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സിൻ്റെ വില ടെൻ ആണോ എന്നാണ്.